ലളിതമായ വഴികളിലൂടെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹം നിയന്ത്രിക്കുക, ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, നല്ല ആഹാര രീതി നമ്മൾ ഇതാക്കുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൂടെ നമുക്കൊരു 80% ഹൃദ്രോഗത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കും. 20% നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഫാമിലി ഹിസ്റ്ററിയും മറ്റ് ഇതാണ്. തീർച്ചയായിട്ടും സാർ, നമുക്കറിയാം നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് തന്നെ ചോദിക്കട്ടെ സാർ, ഇത്തരം ക്യാമ്പുകൾ നടത്തുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ 500-1000 പേരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അവരുടെ ഹിസ്റ്ററി എടുക്കുന്നു. കുറച്ച് പേർക്ക് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണുന്നു, കുറച്ച് പേരുടെ പ്രമേഹം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇവരുടെ ഫോളോ അപ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യ പോലെയുള്ളൊരു സാഹചര്യത്തിൽ എത്രത്തോളം ഫലവത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇന്ത്യ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിലപ്പുറത്തേക്ക് ഒരു പ്രിവെൻറ്റീവ് ആയിട്ടൊരു ആസ്പെക്ട്, ഒരു രീതിയിൽ നമുക്ക് എത്രത്തോളം ഇത്തരത്തിലുള്ള കാർഡിയോളജി സംബന്ധമായ അസുഖങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും? ഈ പറഞ്ഞ പോലെ ഈ ഉയർന്ന സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെയുള്ള അവർക്ക് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ കുറച്ച് സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായി. 12 മണിക്കൂർ നിലനിൽക്കുന്ന വർക്ക്. അതെ അതെ, ഈ സ്ട്രെസ് ഹൃദയാരോഗ്യത്തിന് ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉയർന്ന ചില സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഹൃദയാഘാതത്തിന് തുല്യമായ രീതിയിലുള്ള ഒരു വേദന, ഡിസ്കംഫർട്ട് ഉണ്ടാവാറുണ്ട്. ഈ സ്ട്രെസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗവും ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ള രോഗികളുടെ നമ്മളിപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയാൽ രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിക്കുകയും ഇ സി ജിയിലും എല്ലാം അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്ട്രെസ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുക? ഒരു കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടെത്തിയാൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ കാണുക. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇത്തരം കൊളസ്ട്രോൾ ഒരു 20 വയസ്സിലെ അല്ലെങ്കിൽ 30 വയസ്സിനകത്ത് തന്നെ ഇത്തരം കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നൊരവസ്ഥയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഹൃദയത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പലപ്പോഴും കൊളസ്ട്രോൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും മറ്റെന്തെങ്കിലും അസുഖത്തിനായിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ക്യാമ്പുകളിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഇതിലൊക്കെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഈ ചെറുപ്പക്കാരിൽ 25-30 വയസ്സിനിടയ്ക്കുള്ളവരിൽ വളരെയധികം ഇത് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഹൃദ്രോഗം വന്നവർക്ക് അങ്ങനെ ഉള്ള 3-4 ഗ്രൂപ്പുകൾക്കാണ് തീർച്ചയായിട്ടും നമ്മൾ കൊളസ്ട്രോൾ കൊടുക്കേണ്ട, ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ കൊടുക്കേണ്ടത്. പിന്നെ ഇതല്ലാതെ ഇതിൽ നമ്മൾ പ്രിവെൻറ്റീവായിട്ട് കൊടുക്കുന്നത് ഈ LDL കൊളസ്ട്രോൾ കൂടി കാണുന്ന ആ ഗ്രൂപ്പിനാണ് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റതെല്ലാം ഈ അസുഖം വന്നവരാണ്. അതെ. അപ്പോൾ ഈ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ പ്രിവെൻഷന് കൊടുക്കുന്ന ഡോസിൽ വളരെ പാർശ്വഫലങ്ങളൊന്നും കാണാറില്ല. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പാർശ്വഫലം എന്ന് പറയുന്നത് മസിൽ പെയിനാണ്. സ്റ്റാറ്റിൻ മരുന്നുകൾക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും ഒന്നുകിൽ കാലിലുള്ള മസിൽസിൽ അല്ലെങ്കിൽ ഷോൾഡർ മസിൽസിലുള്ള ഒരു പെയിൻ പറയാറുണ്ട്. സാർ, ഹൃദയാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും ഹൃദയത്തിൻ്റെ ആരോഗ്യം മോശമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വലിയ ജനസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകളടങ്ങുന്ന ഒബേസ് ആയിട്ടുള്ള കുറച്ച് തടിയുള്ള ഒരു വലിയ ജനസമൂഹം പറയാറുണ്ട് എനിക്ക് കയറ്റം കയറാൻ സാധിക്കുന്നില്ല, എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ നടത്തം ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരു വലിയ സമൂഹം, ഒരു പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പറയാറുണ്ട്. അപ്പോൾ ഹൃദയാരോഗ്യം മോശമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റുകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഇവർ കാണിക്കുക? നെഞ്ചുവേദന, കയ്യിലേക്കും കഴുത്തിലേക്കൊക്കെ വ്യാപിക്കുന്ന തരത്തിലുള്ള നെഞ്ചുവേദന നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നു, കുറച്ച് നിന്ന് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നു. ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് ചെല്ലുകയും അതിൻ്റെ ECG തുടങ്ങിയ പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു വലിയ ജനസമൂഹം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടാവും. എന്താണ് അവരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടർക്ക് പറയാനുള്ളത് ഈ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായിട്ട്? പ്രത്യേകിച്ച് ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ അവസരത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ മൂലം നമുക്ക് ഇത് ഒരു വലിയ പരിധി വരെ ഹൃദ്രോഗത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാര രീതി, അതുപോലെ തന്നെ നിത്യേന വ്യായാമം ചെയ്യുക, പുകവലി മദ്യപാനം തുടങ്ങിയവ നിർത്തലാക്കുക,
പിന്നെ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അധികം വൈകിക്കാതെ ഡോക്ടറെ പോയി കാണുകയും അതിൻ്റെ വളരെ ഫലവത്തായ മരുന്നുകൾ ഇപ്പോൾ അതിന് അവൈലബിളാണ്.